പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി നമുക്ക് സംസാരിക്കാൻ അറിയില്ല. നേടിയെടുക്കേണ്ട പല സൗഭാഗ്യങ്ങളും നിങ്ങളുടെ മൗനം കൊണ്ടാണ് നിങ്ങളിൽ വന്ന് ചേരാത്തത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഇനിയും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് തോറ്റുപോകും. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം നോ യുവർ റൈറ്റ്സ്, നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക, മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിലപാടുകൾ, ഇതെല്ലാം വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അതായത് അവകാശമുണ്ട്. അതിനെ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അതിനെ മറ്റുള്ളവർ മാന്യമായിട്ട് ട്രീറ്റ് ചെയ്യുകയും വേണം. അതായത് നമ്മൾ പറയുന്ന സമയത്ത് അവർ പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യണമെങ്കിൽ അത് അവിടെ തീർന്നു. സോ അതങ്ങനെയല്ല, അവരതിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ആ റെസ്പെക്റ്റ് നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അത് ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ യുവർ ബൗണ്ടറീസ്. അതായത് നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും ശരി, ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലാണെങ്കിലും ശരി, റിലേറ്റീവ്സിൻ്റെ അടുത്താണെങ്കിലും ശരി, ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ സെറ്റ് ചെയ്തിരിക്കുന്ന ബൗണ്ടറിയെക്കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ ഏതറ്റം വരെ പോകും, അല്ലെങ്കിൽ ഏതറ്റം വരെ പോകാൻ പാടുള്ളൂ, ഇതിനപ്പുറത്തോട്ട് പോകാൻ പാടില്ല. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സായാലും ഫാമിലീസ് എന്നാണെങ്കിലും റിലേറ്റീവ്സ് എന്നാണെങ്കിലും അവർ നമ്മളോട് പെരുമാറുന്ന ആ പെരുമാറ്റത്തിന് നമ്മളൊരു അതിര് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം. ആ ഇതിൻ്റെ അപ്പുറത്തോട്ട് പോയാൽ ഞാൻ സഹിക്കില്ല, ഞാൻ വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ അടുത്ത് പെരുമാറും. കാരണം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പെരുമാറാവുന്ന ആ ഒരു പെരുമാറ്റത്തിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അവർക്ക് എന്ത് തോന്നിയ ദിവസവും വിളിച്ചു പറയാനും പെരുമാറാനും ഉള്ള ഒരു വ്യക്തിയല്ല ഈ ഞാൻ എന്നുള്ളത് നിങ്ങൾ ക്ലാരിഫൈ ചെയ്തിരിക്കണം. അതായത് ആ ബൗണ്ടറി അവർക്ക് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ എന്തെങ്കിലുമൊക്കെ തിരിച്ച് റിയാക്റ്റ് ചെയ്യും, വളരെ ചിലപ്പോൾ അഗ്രസീവായിട്ടും വളരെ മോശമായിട്ടും റിയാക്റ്റ് ചെയ്യും എന്നുള്ളത് അവർ അറിയണം. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ബൗണ്ടറിയെ കുറിച്ചിട്ട് അറിയണം. ഏതാണ് നിങ്ങൾ വെച്ചിരിക്കുന്ന ആ വര, ആ വര നിങ്ങൾക്കറിഞ്ഞെങ്കിലല്ലേ അവർ താണ്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനനുസരിച്ച് പ്രതികരിക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാക്റ്റീവ് അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് ന്യായീകരിച്ച് പറയാനോ സംസാരിക്കാനോ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനോ ഉണ്ടെങ്കിൽ മാന്യമായിട്ട് സംസാരിക്കുക. അഗ്രസീവായിട്ടുള്ള, പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള, ബഹളം വെച്ചുകൊണ്ടുള്ള ആ ഒരു ലാംഗ്വേജ് വേണ്ട. കാരണം ആ ഒരു ലാംഗ്വേജ് എവിടെയും വർക്കാകത്തില്ല, അതെല്ലാവരെയും വെറുപ്പിക്കുകയുള്ളൂ. മാത്രമല്ല അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നു എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് മാറും. പരമാവധി നിങ്ങൾ നിങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വെച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ, ഞാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യുള്ളൂ, ഞാൻ അങ്ങനെയാണ്, ഞാനിങ്ങനെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി, നീ അങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെയാണ്, ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ അത് ആർഗ്യുമെൻസിലേക്ക് പോകും. നിങ്ങളുടെ നീഡ്സ്, നിങ്ങളുടെ ബൗണ്ടറീസ്, നിങ്ങളുടെ ആവശ്യങ്ങൾ വളരെ ക്ലിയറായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, വളരെ മാന്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അടുത്തൊരു പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേ കാം ആൻഡ് കോൺഫിഡൻറ്റ്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് തുടങ്ങുന്ന സമയം തൊട്ട് നിങ്ങൾ കാം ആയിരിക്കണം, കോൺഫിഡൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾ കാട്ടിക്കൂട്ടുകയാണ് എന്നുള്ളത്. നാച്ചുറലായിരിക്കണം. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് മറ്റുള്ളവർ നിങ്ങളുടെ അടുത്ത് വളരെ മോശമായിട്ടോ അഗ്രസീവായിട്ടോ വിമർശനാത്മകമായിട്ടൊക്കെ സംസാരിക്കാൻ വരികയാണെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്ത് വേണം. കച്ചറയോ ബഹളമോ വഴക്കോ ബഹളമോ ആ ഒരു ലെവലിലേക്ക് അത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല, അവർ വലിച്ച് താഴെയിടും. വളരെ കാം ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് അത്യാവശ്യം നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, ബ്രീത്ത് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഒന്ന് രണ്ട് ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ കുടിക്കുക. ധൈര്യമായിട്ട് പോയിട്ട് നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് സംസാരിക്കുക. ഇതെവിടെ വേണമെങ്കിലും, ഫാമിലിയിലാകാം, റിലേറ്റീവ്സിൻ്റെ വീട്ടിലായിരിക്കാം, ഓഫീസിലായിരിക്കാം, ഒരു സാലറി ഹൈക്കിന് വേണ്ടി ബോസിൻ്റെ മുമ്പിൽ സംസാരിക്കുന്നതായിരിക്കാം, സിറ്റുവേഷൻ എന്തോ ആയിരിക്കാം. സോ കാം ആയിരിക്കണം, കോൺഫിഡൻ്റ് ആയിരിക്കണം, ഇത് മസ്റ്റാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചൂസ് റൈറ്റ് ടൈം, ചൂസ് റൈറ്റ് പ്ലേസ്. എല്ലാറ്റിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അതിന് വേണ്ടുന്നൊരു സമയം, അതിന് വേണ്ടുന്നൊരു സ്ഥലം, ഇത് രണ്ടും നോക്കിയതിനു ശേഷം നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. അല്ലാതെ ചുമ്മാ അങ്ങ് സ്ഥലകാലബോധമില്ലാതെ സംസാരിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ പ്രൈവസി ആവശ്യമാണ്. മൂന്നാമതോ നാലാമതോ ഒരാൾ അവിടെ അത് കേൾക്കാൻ ഉണ്ടാകരുത്. രണ്ട് പേർക്കിടയിലുള്ള ഒരു സംസാരമാണെങ്കിൽ അവിടെ രണ്ട് പേരെ ഉണ്ടാകാൻ പാടുള്ളൂ. സോ സമയവും കാലവും സന്ദർഭവും നോക്കിയതിന് ശേഷം വേണം കാര്യങ്ങൾ പറയാൻ. ഇല്ലെങ്കിൽ പ്രശ്നം കൂടുതൽ വഷളാവും,
അതൊരു വഴക്കിലേക്കോ ബഹളത്തിലേക്കോ പോയിട്ടെത്തും. സംസാരിക്കുമ്പോൾ കൺസ്ട്രക്റ്റീവായിട്ട് സംസാരിക്കുക, വളരെ അങ്ങ് തുറന്നടിച്ചിട്ടുള്ള ഒരു ഓപ്പൺ ക്രിറ്റിസിസം ആ രീതിയിലേക്കൊന്ന് കാര്യങ്ങൾ കൊണ്ടുപോകരുത്. അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബോഡി ലാംഗ്വേജ്. അതായത് നമ്മൾ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, അതിനകത്ത് ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം, മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി സംസാരിക്കണം. ഇങ്ങനെ താഴത്തോട്ടൊക്കെ നോക്കി ഒരുമാതിരി കള്ളത്തരം പറയുന്ന പോലെ ആകരുത്, കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റണം. അവിടെയാണ് കോൺഫിഡൻസ് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ പോസ്റ്റർ എന്ന് പറയുന്നത് കറക്റ്റ് നേർക്ക് നിന്ന് സംസാരിക്കണം, അല്ലാതെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് നിന്നുകൊണ്ട് ഈ മറ്റേ നിഗേഷൻ ന്യൂസ് വഹിക്കുന്ന പോലെ ആകരുത്. കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ ആയിരിക്കണം, ആക്ഷൻസ് ആയിരിക്കണം, മാനറിസം ആയിരിക്കണം നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരുമാതിരി പല്ല് കടിച്ചുകൊണ്ട് തല ചൊറിഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് അങ്ങനെ ആകരുത്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എങ്ങനെയാണോ നിങ്ങളൊരു സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കണം. ഓരോരുത്തർ ഓരോ സ്റ്റൈലാണ്. സോ നിങ്ങളുടെ സ്റ്റൈൽ എന്താണോ ആ സ്റ്റൈലിൽ വേണം നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, സംസാരിക്കാൻ, പറയാൻ. അടുത്ത പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സീക്ക് സപ്പോർട്ടാണ്. അതായത് എല്ലാവർക്കും എല്ലായ്പ്പോഴും അവർക്ക് വേണ്ടി സംസാരിക്കാനോ അവർക്ക് വേണ്ടി നിലകൊള്ളാനോ പറ്റാറില്ല. കാരണം അതവരുടെ ഒരു നേച്ചർ അങ്ങനെ ആയിരിക്കും, അവർ വളർന്നു വന്ന രീതി അങ്ങനെ ആയിരിക്കും. അപ്പോൾ അവർക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഒരു കൗൺസിലറെ അവർ നേരിട്ട് മീറ്റ് ചെയ്യണം. കാരണം അവർക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് അവിടെ ആവശ്യമാണ്. എങ്ങനെയാണ് അവർക്ക് വേണ്ടി നിലകൊള്ളേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പഠിക്കേണ്ടതുണ്ട്. കാരണം അവർ ചെയ്യുന്ന പല മിസ്റ്റേക്കുകളും കാരണം അവർക്ക് പിന്നെ അത് അങ്ങോട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ അവർ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്താണെന്നുള്ളത് ഒരു കൗൺസിലർക്ക് മാത്രം അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിന് മാത്രമായിരിക്കും കണ്ടുപിടിക്കാൻ എളുപ്പം. നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരടുത്ത് നിന്ന് ഈസിയായിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. ആ പിക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങൾ, ആ മിസ്റ്റേക്കുകൾ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളിൽ സംഗതി പുലിയാണ്. പിന്നെ അവർക്ക് ഈസിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. സോ അവർക്കൊരു സ്പെഷ്യൽ കെയറിങ് ആവശ്യമാണ്, ഒരു സ്പെഷ്യൽ സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങളുടെ പ്രണയം വിജയകരമാണോ അതോ വേദനയും സങ്കടവും മാത്രമാണോ അതിൽ നിന്ന് ലഭിക്കുന്നത്? പലപ്പോഴും നിങ്ങളുടെ അജ്ഞതയാണ്, അറിവില്ലായ്മയാണ് നിങ്ങളുടെ പ്രണയത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. പ്രണയം അത് വിജയിച്ചാലും ശരി പരാജയപ്പെട്ടാലും ശരി അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളേത് മാത്രമാണ്. എല്ലാ വിഷയങ്ങളും നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ ഈ പ്രണയത്തെക്കുറിച്ചിട്ട് നമ്മൾ ആഴത്തിൽ പഠിക്കണം, മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ സ്വന്തം പങ്കാളിയോടൊപ്പം, സ്വന്തം പാർട്ട്ണറോടൊപ്പം, സ്വന്തം ലവറിനോടൊപ്പം ആഗ്രഹിച്ചൊരു ജീവിതം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. സന്തോഷവും സമാധാനവും നിറഞ്ഞിട്ടുള്ള ഒരു പ്രണയ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാസ്റ്ററി കോഴ്സിലേക്ക്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഈ കോഴ്സിലുണ്ട്. 8 മൊഡ്യൂളുകളിലായി 7 മണിക്കൂറിലേറെ നിൽക്കുന്ന ഈ ഒരു കോഴ്സ് നിങ്ങളുടെ പ്രണയത്തെ വിജയത്തിലേക്ക് എത്തിക്കും. ലൈഫ് ടൈം ആക്സസ്, 100% റീഫണ്ട് പോളിസി, ഫ്രീ ഫ്യൂച്ചർ കോഴ്സ് അപ്ഗ്രേഡ്, ഇതെല്ലാം ഈ ഒരു കോഴ്സിൻ്റെ മാത്രം പ്രത്യേകതകളാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.